Hi guys, assalamu alaikum. Once again, welcome back to our channel. This is Ikra's Kitchen and Vlog. Appo nammal innu vannittullathu chicken donut indeyum chicken white korma yude recipe umayittana appo adengane undakkane nokkam. Appo chicken donut nu vendiyulla ingredient aanu 6 piece chicken ellillatha chicken vevikkada thanne mixiyil ittu adichedutathu 1 teaspoon chilli flakes, 1 teaspoon karatha ellu, 1/2 teaspoon kaayappodi, 1/2 teaspoon garam masala, 3 medium size savala cherudayi cut cheyathathu, 2 pachamulagu cherudayi cut cheyathathu. 1/2 teaspoon yeast, adilotte 1/2 glass ilam chooda paalum, 1/4 teaspoon sugarum, pinne adilotte maida 1/2 cup add cheyyam. Adinu shesham yeastilotte ee maida add cheyidathinu shesham idine namukku nannayittu onnu kozhichedukkanam. Ee yeastil thanne onnu vechu kozhichedukkanunde. Adinu shesham nammal nerathe eduthu vecha ingredients okke idilokke add cheyyam. Savala, pachamulagu, chilli flakes, karutha ellu mudhalaya ella sadhanangalum nammal idilottu ulpadathanam. Adinu shesham njan ivide 4 piece vevicha chicken eduthittunde. 4 piece vevicha chicken adu njan mixiyil ittu adichedutathana adum koodi idilottu add cheythu nalla pole onnu mix cheyyam. Pinne nammal nerathe vevikkada adichedutha chickenum idilottu add cheythu nalla pole onnu kozhichedukkanam. Appo idu ivide kozhichu set aaki vechittunde. ഇതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം ഇതൊന്ന് സെറ്റ് ആക്കണം ഇതൊന്ന് കുഴച്ച് സെറ്റ് ആക്കിയതിനു ശേഷം അപ്പോൾ കുഴച്ച് സെറ്റ് ആക്കിയതിനു ശേഷം ഒരു വെറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്ത് ഇതിന്റെ മുകളിൽ പിരിച്ചതിനു ശേഷം ഇതൊന്ന് അര മണിക്കൂർ മൂടി വെക്കണം അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ വൈറ്റ് കുർമയാണ് അപ്പോൾ അതിനു വേണ്ടി കാഷ്യൂ നട്ട് 10 എണ്ണം എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ ഒന്ന് 10 മിനിറ്റ് കുതിരാൻ വേണ്ടി വെക്കണം പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റും പറയുന്നത് 3 മീഡിയം സൈസ് സവാളയാണ് അത് ചെറുതായി കട്ട് ചെയ്തത് പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ഏല പട്ട ഗ്രാമ്പു അതുപോലത്തുള്ള സാധനങ്ങൾ 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് ഇടി കുരുമുളകാണ് പിന്നെ നമ്മൾ ഇത് തേങ്ങാപ്പാലാണ് അത് ഒന്നാം പാലും രണ്ടാം പാലുമാണ് അപ്പോൾ ഈ ചെറിയ കപ്പിലുള്ളത് ഒന്നാം പാലും വലുതിലുള്ളത് രണ്ടാം പാലുമാണ് അപ്പോൾ ആദ്യം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിനു ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം സവാളയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ അതിനു വേണ്ടിയുള്ള ചിക്കൻ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത ഈ സവാളയും പച്ചമുളകും വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അത് നമുക്ക് പിന്നീട് മിക്സിയിലിട്ട് നരക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത ഈ പാനിലോട്ട് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കണം സവാള വറുത്തെടുത്ത പാനിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് പട്ട ഏല ഗ്രാമ്പു അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് അതിനുശേഷം കുരുമുളക് ചതച്ച കുരുമുളകും 1 ടീസ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടി ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതിലോട്ട് രണ്ടാം പാലൊന്ന് ഒഴിച്ചെടുക്കണം രണ്ടാം പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിനൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ അതിനുശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് അപ്പം നേരത്തെ വറുത്തെടുത്ത സവാളയും പച്ചമുളകും ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുതിർത്തി വെച്ച ഈ കാഷ്യൂനട്ടും ഈ മിക്സിയിലൊരു ജാറിലിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടല്ലോ ആ തേങ്ങാപ്പാലിൻ്റെ ആവശ്യത്തിനൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മൾ വേവിക്കാൻ വെച്ച ഈ കറിയിലോട്ട് നമ്മളുടെ ഇപ്പം അരച്ചെടുത്ത ഈ പേസ്റ്റ് ഒന്ന് നമുക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് മല്ലിപ്പൊടിയാണ് അത് 1 ടീസ്പൂണാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത് 1 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം നമുക്ക് ഈ മല്ലിപ്പൊടി ആഡ് ചെയ്യാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിന് ഒന്ന് ചെറുതായി തിളപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ആഡ് ചെയ്യുന്നത് അതിനുശേഷം ഇതിലോട്ട് ഒന്നാം പാൽ ആഡ് ചെയ്യാം നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് രണ്ടാം പാലാണ് അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിനൊന്ന് യോജിപ്പിച്ചെടുക്കണം പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിനുശേഷം ഇതിന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ചിക്കൻ വൈറ്റ് കുർമ ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്
ചിക്കൻ ഒക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ വൈറ്റ് കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് നോമ്പ് തുറന്നതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഡോണറ്റിൻ്റെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ് ഷേപ്പാക്കി മാറ്റണം. അപ്പോൾ അതിനായി ആദ്യം മൈദ മാവൊന്ന് വിതറി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളുടെ മാവ് പരത്തിയെടുക്കണം. അതിനുശേഷം മൂന്ന് റൗണ്ട് പീസുകളാക്കി എടുക്കണം. ബാക്കിയുള്ള മാവ് മാറ്റി വെക്കണം. അപ്പോൾ അതിനുശേഷം നമ്മളുടെ ഡോണറ്റിൻ്റെ ഷേപ്പായി അതിന് സെൻറ്റർ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് ചെറിയൊരു ഓളിൻ്റെ കണ്ടം വെച്ച് അത് മാറ്റാവുന്നതാണ് കട്ട് ചെയ്ത്. അപ്പോൾ ഇനി നമുക്കിന് എല്ലാം ഇതേപോലെ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഇവിടെ ഓൾറെഡി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഓയിലിട്ടതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മളുടെ ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മയോണൈസ്. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഡോണറ്റ് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി വളരെയേറെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ താഴെ കമൻറ്റ് ബോക്സിലായി അറിയിക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ബോക്സിലായി അറിയിക്കണം. അപ്പോൾ ഗൈസ്, ബാങ്ക് കൊടുത്തതിന് ശേഷം ഇത് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അതിന് ശേഷം എല്ലാം തീർന്നതിന് ശേഷമാണ് നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോ കിട്ടിയത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പി വളരെയേറെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ ചിക്കൻ വൈറ്റ് കുർമ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ വൈറ്റ് കുർമയിലിട്ട് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതൊക്കെ ആയതിനു ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒരു ചെറിയ കഷ്ണം സവാള ഒന്ന് ഗീയിലിട്ട് വറുത്ത് ഇതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സ്റ്റേ സേഫ്, അസ്സലാമു അലൈക്കും.